നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാലിഗയുടെ മാച്ച് ഡേ 3 ഈ വീക്കെൻഡിൽ നടക്കുകയാണ്. ആദ്യ മത്സരം ഇന്ന് തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും ലാലിഗയിലെ ഇത്തവണ ആര് കിരീടത്തിലേക്ക് പോകും, ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന കാര്യമാണ്. സീസണിൻ്റെ തുടക്കത്തിലെ മികച്ച വിജയങ്ങളുമായിട്ട് മുന്നോട്ട് പോയി ആ കിരീടം മികച്ച രൂപത്തിൽ സ്വന്തമാക്കുക എന്നുള്ളത് തന്നെയായിരിക്കും റയൽ മാഡ്രിഡിൻ്റെ ലക്ഷ്യം. അവർ ആദ്യ മത്സരത്തിൽ ആൽമരിയക്കെതിരെ ഒന്ന് ഇടറിയെങ്കിലും പിന്നീട് തിരിച്ചടിച്ച് വിജയിച്ചു, രണ്ടാമത്തെ കളിയും വിജയിച്ചു. അങ്ങനെ കളിച്ച രണ്ട് മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് 6 പോയിന്റ് അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. അവരോടൊപ്പം വിയാറയലിനും റയൽ ബെറ്റീസിനും ഒസാസുനക്കും ഇപ്പോൾ ഉള്ള രണ്ട് കളികളും വിജയിച്ചതിൻ്റെ 6 പോയിന്റുകൾ ഉണ്ടെങ്കിൽ ബാഴ്സലോണ നിലവിൽ 5ാം സ്ഥാനത്താണ്. ആദ്യ മത്സരത്തിൽ അവർ അപ്രതീക്ഷിതമായി സമനിലയിൽ കുരുങ്ങിപ്പോയി, പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ വിജയിച്ചു. അവർക്ക് 4 പോയിന്റുണ്ട്. റയോ വെല്ലക്കാനക്കും അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കും 4 വീതം പോയിന്റുകളാണ് ഇപ്പോഴുള്ളത്. അതേസമയം അത്ലറ്റിക്കോ മാഡ്രിഡിന് 2 കളികളിൽ നിന്ന് 3 പോയിന്റാണ് നേടാൻ കഴിഞ്ഞത്. ഒരു വിജയവും ഒരു പരാജയവുമാണ് അവർ ഇതുവരെ ഈ സീസണിൽ സ്വന്തം പേരിലാക്കിയിട്ടുള്ളത്. എന്തായാലും മാച്ചിൻ്റെ 3-ൽ ആരൊക്കെ വിജയിച്ചു കയറും നമുക്ക് കാത്തിരിക്കാം. മാച്ചിൻ്റെ 3-ൻ്റെ ആ ഒരു ഷെഡ്യൂളിലേക്കൊന്ന് പോകാം. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11:30 ജിറോണ വേഴ്സസ് സെൽറ്റ വിഗോ മത്സരം നടക്കുന്നതോടുകൂടി മാച്ചിൻ്റെ 3 ആരംഭിക്കുകയാണ്. പിന്നെ ഇന്ന് പുലർച്ചെ 1:30, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ 1:30, ഇന്ന് രാത്രി 1:30, സാങ്കേതികമായി നാളെ പുലർച്ചെ 1:30 റയൽ ബെറ്റീസും ഒസാസുനയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ബാക്കി മത്സരങ്ങൾ നാളെ നടക്കുന്നു. എൽചെ വേഴ്സസ് റയൽ സോസിഡാഡ് മത്സരം നാളെ രാത്രി ഇന്ത്യൻ സമയം 9 മണിക്കാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 11 മണിക്ക് റയോ വെല്ലക്കാനോ വേഴ്സസ് മലോർക്ക മത്സരം നടക്കുന്നുണ്ട്. പിന്നീട് നാളെ രാത്രി ഇന്ത്യൻ സമയം 1:30 സാങ്കേതികമായി, മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 അൽമരിയ വേഴ്സസ് സെവിയ മത്സരം നടക്കുന്നു. ഞായറാഴ്ചയിലെ മത്സരങ്ങളിലേക്ക് പോകാം. ഗെറ്റാഫെ വേഴ്സസ് വിയാറയൽ മത്സരം ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം 9 മണിക്കാണെങ്കിൽ ഞായറാഴ്ച രാത്രി 11 മണിക്കാണ് FC ബാഴ്സലോണ കളിക്കാൻ ഇറങ്ങുന്നത്. ക്യാമ്പ് നൗവിൽ വെച്ചിട്ടാണ് മത്സരം. വെലഡോയിഡാണ് എതിരാളികൾ. കഴിഞ്ഞ മത്സരത്തിൽ മികച്ച വിജയം നേടിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഏതായാലും ബാഴ്സലോണയുടെ ടീം ഇറങ്ങാൻ പോകുന്നത്. അതിനിടയ്ക്ക് അവരൊരു ചാരിറ്റി മത്സരം സിറ്റിക്കെതിരെ കളിച്ചിട്ടുമുണ്ടായിരുന്നു. പിന്നീട് ഞായറാഴ്ച രാത്രി 1:30 സാങ്കേതികമായി, തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 റയൽ മാഡ്രിഡിൻ്റെ കളിയുള്ളത്. എതിരാളികൾ എസ്പാനിയോളാണ്. എസ്പാനിയോളിൻ്റെ മൈതാനത്ത് വെച്ചാണ് കളി നടക്കുക. വിജയ തേരോട്ടം തുടരാനുള്ള ശ്രമം തന്നെയായിരിക്കും കാർലോ ആഞ്ചലോട്ടിയുടെ കുട്ടികൾ കളിക്കളത്തിൽ നടത്തുക. തിങ്കളാഴ്ച രാത്രി ഇന്ത്യൻ സമയം 11:30 കാഡീസ് വേഴ്സസ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ മത്സരവും, അന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30, അതായത് സാങ്കേതികമായി ചൊവ്വാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 വലൻസിയ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരവും നടക്കുന്നതോടെ മാച്ചിൻ്റെ 3 അവസാനിക്കുകയും ചെയ്യും. ഏതായാലും ഇപ്പോൾ ഗോളടിയുടെ കാര്യത്തിൽ ഒന്നാമതുള്ളത് റയൽ ബെറ്റീസിൻ്റെ താരമായിട്ടുള്ള ബോർജയാണ്. അദ്ദേഹം 3 ഗോളുകൾ നേടിയിട്ടുണ്ട്. വിയാറയലിൻ്റെ അലക്സ് ബെയ്ന 2 ഗോളുകളുമായിട്ട് തൊട്ടുപുറകിൽ, ആൽവരോ മൊറാറ്റയും അതുപോലെ തന്നെ ഇസിക്കിയൽ അവിയ, ഇയാഗോ ആസ്പാസ്, യുവാൻമി, റോബർട്ട് ലെവൻഡോസ്കി എന്നിവരൊക്കെ 2 വീതം ഗോളുകൾ സ്വന്തം പേരിലാക്കി കുറിച്ച് ആ ഒരു ടോപ്പ് സ്കോറർ പട്ടത്തിനായിട്ടുള്ള പോരാട്ടത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അസിസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നാമത് നിലവിലുള്ളത് ജാവോ ഫെലിക്സ് ആണ്. 3 അസിസ്റ്റുകളാണ് അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി സ്വന്തം പേരിലാക്കിയത്. അൻസുഫാറ്റി 2 അസിസ്റ്റുകളുമായി തൊട്ടുപുറകിലുമുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.